ജീവിതത്തിൽ എല്ലാ ശക്തികളും ആർജിക്കാനൊരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയൊരു ഗുണമാണ് ഏകാഗ്രത. ചെയ്യുന്ന കാര്യത്തിലും പറയുന്ന വാക്കിലും അതുപോലെ തന്നെ എന്തെന്ന് നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിലും അതിലൊക്കെ തന്നെ എത്രത്തോളം ഏകാഗ്രത ഒരാൾക്കുണ്ടോ അത്രയാണ് ആ കാര്യത്തെ സഫലതയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുക. പക്ഷേ കാര്യത്തെ സഫലതയിലേക്ക് എത്തിക്കാനുള്ള ഏകാഗ്രത വേണമെങ്കിലോ അതിന് നിർബന്ധമായും കുറച്ചൊരു ശ്രദ്ധ എന്ന കാവൽക്കാരനെ നിർത്തിക്കൊണ്ട് ഒരു പ്രാക്ടീസ് അത്യാവശ്യമാണ്. എത്ര കൂടുതൽ മെഡിറ്റേഷൻ ചെയ്യുമോ അത്ര കൂടുതൽ ഏകാഗ്രത വർദ്ധിക്കും എന്ന് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഒരുപാട് സമയമൊന്നും സാധാരണ ജീവിതത്തിലിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മെഡിറ്റേഷന് വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കാറില്ല. എന്നാലും കുറച്ചൊരു അഭ്യാസം, പ്രത്യേകിച്ച് ഞാനിത് ഒരിക്കൽ ഏകാഗ്രതയെക്കുറിച്ച് കുറച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് വീണ്ടും നിങ്ങളോട് ഈ കാര്യം പറയാൻ കാരണം, എൻ്റെ ഒരു കൊച്ചു കൂട്ടുകാരൻ പഠനത്തെക്കുറിച്ചുള്ള ഒരു എപ്പിസോഡ് കണ്ട ശേഷം എങ്ങനെ ഏകാഗ്രത വർദ്ധിപ്പിക്കാമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യം ചോദിച്ച എൻ്റെ അനിയന് കൂടിയിട്ടാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞു തരുന്നത്. ഏകാഗ്രത വർദ്ധിപ്പിക്കാനുള്ളതായിട്ടുള്ള ഒരു മെഡിറ്റേഷനുണ്ട്, ഒരു സിമ്പിൾ മെഡിറ്റേഷൻ മെത്തേഡാണ്. ആ കാര്യം ഞാൻ നിങ്ങൾക്കിന്ന് പഠിപ്പിച്ചു തരികയാണ്. മെഡിറ്റേഷൻ അഥവാ യോഗ എന്നത് സംസ്കൃത ശബ്ദമായിരിക്കുന്ന യുജ് ധാതുവിൽ നിന്ന് തുടങ്ങിയതാണ്. യോഗ മീൻസ് റിലേഷൻ, കണക്ഷൻ എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ഉറപ്പാണല്ലോ, നിറഞ്ഞ ഒരു പാത്രത്തിൽ നിന്ന് കാലി പാത്രത്തിലേക്ക് നമുക്ക് ഒഴുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ ഒരു റിസോഴ്സിൽ നിന്ന് മാത്രമേ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഊർജ്ജത്തെ സ്വീകരിക്കാനായിട്ട് സാധിക്കുള്ളൂ. യാതൊരു രീതിയിലുള്ളതായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്ട്സ് ഇല്ലാത്ത, യാതൊരു നെഗറ്റീവായിട്ടുള്ള എഫക്റ്റുകളോ അല്ലെങ്കിൽ കുറവുകളോ ഇല്ലാത്ത സമ്പൂർണനായിരിക്കുന്ന ഒരേ ഒരാൾ ഈ സൃഷ്ടിയിലുണ്ടെങ്കിൽ അത് ഈശ്വരനാണ്. നിങ്ങൾ ഏത് പേരിൽ വേണമെങ്കിൽ വിളിച്ചോളൂ. ഒരു കാര്യം ഉറപ്പാണ്, എല്ലാ ധർമ്മപിതാക്കന്മാരും നമുക്ക് പറഞ്ഞു തരുന്നു ഒരേ ഒരു പരമമായ ശക്തിയേ ഉള്ളൂ. ആ പരമമായിരിക്കുന്ന ശക്തി ഒരിക്കലും ഒരു മനുഷ്യനോടും തിന്മ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയില്ല. അതുകൊണ്ട് എല്ലാ നന്മയായതുകൊണ്ട് പ്രകാശം എന്ന് ആ ഭഗവാന്റെ രൂപത്തെക്കുറിച്ച് പറയുന്നു. ജ്യോതിസ്വരൂപനായിരിക്കുന്ന ആ പരമമായിരിക്കുന്ന ശക്തിനെ സ്നേഹത്തിൻ്റെ, ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ, എല്ലാത്തിൻ്റെയും സാഗരമാണ്. ആ ശക്തിയെ നമുക്കൊരു പോയിൻ്റ് ഓഫ് ലൈറ്റായിട്ട് കാണാം. നിങ്ങൾ ഇച്ഛിക്കുന്ന അഥവാ നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ആരാധനാമൂർത്തിയോ ശക്തിയോ ആരാണെങ്കിലും, നിങ്ങൾ ആരാധിക്കുന്നതായിരിക്കുന്ന വ്യക്തി ആരാണെങ്കിലും, അവരെല്ലാം നിങ്ങളൊരു കാര്യം ചെയ്യുക, അവരെ ഒരു പോയിൻ്റ് ഓഫ് ലൈറ്റായിട്ട് നിങ്ങൾ കാണുക. ഒപ്പം നമ്മളെ കൂടി ഒരു പോയിൻ്റ് ഓഫ് ലൈറ്റായിട്ട് കാണുക. രണ്ടും ഒരേപോലുള്ളതായിരിക്കുന്ന വയറുകൾ കൂട്ടിക്കെട്ടുകയാണെങ്കിൽ മാത്രമാണ് കറണ്ട് അതിലൂടെ കടത്തിവിടാനായിട്ട് സാധിക്കുക. അതുപോലെ നമ്മളും അതെ, നമ്മുടെ ആന്തരിക വ്യക്തിത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഒരു പോയിൻ്റ് ഓഫ് ലൈറ്റായിട്ട് കണ്ടിട്ട് ആ ഒരു പോയിൻ്റ് ഓഫ് ലൈറ്റായിരിക്കുന്ന രണ്ട് ലൈറ്റ്, എനിക്ക് എനർജി തരുന്നതും ഒരു പ്രകാശം, ഞാനും ഒരു പ്രകാശം, അങ്ങനെ പ്രകാശമായിക്കൊണ്ട് ഈ പ്രകാശത്തിനെ കണ്ടുകൊണ്ട് അതിൽ നിന്നുള്ളതായിട്ടുള്ള എനർജി നമ്മൾ സ്വീകരിക്കുക. അതിന് നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടതായിട്ടുള്ള ഒരു ചെറിയ എക്സസൈസാണ് ഞാൻ പറഞ്ഞിരുന്നത്. ആദ്യം കൈകാലുകളെല്ലാം, നിങ്ങൾക്ക് താഴെ ഇരിക്കാൻ പ്രയാസമുള്ള ആരാണെങ്കിൽ, ഒരാളാണെന്നുണ്ടെങ്കിൽ കസേരയിൽ ഇരുന്നോളൂ. പക്ഷേ നടുനിവർത്തിക്കൊണ്ട് നട്ടെല്ല് നിവർന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു പൊസിഷനെ സ്വന്തമാക്കണം. എന്നിട്ട് മറ്റെല്ലാവിധ ആധാരങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് കൈകളെ റിലാക്സ്ഡ് ആയിക്കൊണ്ട്, ഒന്നുകിൽ കൈകൾ ഇങ്ങനെ കോർത്ത് പിടിക്കുന്ന രീതിയിൽ വയ്ക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകൾ ഇതേ രീതിയിൽ, കയ്യിൽ സാധനങ്ങളൊന്നും ഉണ്ടാവരുത്, കൈകളെ കാലിൽ വിശ്രമിക്കുന്ന രീതിയിൽ, തൊടയിൽ വിശ്രമിക്കുന്ന രീതിയിൽ വയ്ക്കുക. നിലത്ത് ചമ്രം പടിഞ്ഞിരിക്കാൻ കഴിയുന്ന ആളാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് ഒരു വിരിപ്പിട്ട ശേഷം ആ വിരിപ്പിൽ ചമ്രം പടിഞ്ഞിരിക്കുക, കൈകളെ കാലിൽ വിശ്രമിക്കുന്ന രീതിയിൽ വയ്ക്കുക, ബോഡി റിലാക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ശ്രദ്ധേനെ പതുക്കെ പതുക്കെ കാൽവിരൽ തൊട്ട് തലയുടെ ഈ അറ്റം വരെയുള്ള എല്ലാ സ്ഥലത്തേക്കും പതുക്കെ കാലിൽ നിന്ന്, ആദ്യം കാലിൻ്റെ പെരുവരൽ നിന്ന്, പാദത്തിൽ നിന്ന് കാൽമുട്ടു വരെ, അങ്ങനെ ദേഹം മുഴുവനൊന്ന് റിലാക്സ് ചെയ്ത് അയഞ്ഞിരിക്കുന്ന അവസ്ഥയിലേക്ക് ഫീൽ ചെയ്യുക. അങ്ങനെ ഒരു ബോഡിയിൽ ഈ നെറ്റിയിൽ ഒരു പൊട്ടുതൊട്ട പോലെ നിങ്ങൾ ഒരു പ്രകാശ നക്ഷത്രത്തെ കാണുക. എന്നിട്ട് ആ നക്ഷത്രം പതുക്കെ ഇതിൽ നിന്ന് പുറത്ത് കിടക്കുന്നതായിട്ട് ഇങ്ങനെ വേണം ഫീൽ ചെയ്യാൻ, ഞാനാകുന്ന ആന്തരിക വ്യക്തിത്വം. ഞാൻ ബ്രഹ്മകുമാരസിൻ്റെ ഭാഷയിൽ നിങ്ങളോട് പറയുകയാണ്, ഞാൻ ആത്മാ, ഒരു പ്രകാശ നക്ഷത്രം, ഈ ശരീരത്തിൽ നിന്ന് പതുക്കെ പുറത്ത് കിടക്കുകയാണ്. ഈ തലയ്ക്ക് മേലെ ഇത്ര ഹൈറ്റിൽ നിന്നിട്ട് ഞാൻ ആ ബിന്ദു ഈ ബോഡിയെ നോക്കിക്കാണുകയാണ്. ഞാൻ ലൈറ്റാണ്, ഈ ദേഹം ഇവിടെ ഇരിക്കുകയാണ്.
എഗെയിൻ എൻട്രി ചെയ്യുക, അതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും പുറത്ത് കിടക്കുക, വീണ്ടും എൻട്രി ചെയ്യുക. ഇങ്ങനെ എത്ര കൂടുതൽ സമയം നിങ്ങൾക്ക് തലയുടെ മേലെ ഒരു സ്റ്റാർ ആയിക്കൊണ്ട് നിങ്ങളുടെ ബുദ്ധി എന്നുള്ള നേത്രം ഉപയോഗിച്ച് ആ സ്റ്റാറിനെ കാണുകയും അത് ബ്ലിങ്ക് ചെയ്യുന്നതും എനർജി സ്പ്രെഡ് ചെയ്യുന്നതും കാണുക, എഗെയിൻ തിരിച്ചു വരിക ഈ സ്ഥാനത്ത്, ഇതിനെ ഭ്രൂമധ്യം എന്നാണ് പറയുക, ഈ സ്ഥാനത്ത് ഒരു പൊട്ടുതൊട്ട പോലെ ഒരു നക്ഷത്രമായിട്ടിരിക്കുന്നത് കാണുക, വീണ്ടും പോവുക, വീണ്ടും വരിക. ഇങ്ങനെ ഒരു 10 മിനിറ്റ് സമയം നിങ്ങൾക്ക് പോവുക വരിക എന്നുള്ള എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ എന്തൊരു കാര്യം നിങ്ങൾ ഓർക്കാൻ ശ്രമിച്ചാലും ക്ലീൻ ആൻഡ് ക്ലിയർ മൈൻഡായിട്ട് നിങ്ങൾക്ക് തോന്നും. അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക, നമ്മളുള്ളിലേക്ക് ചാർജിങ് പ്രോസസ്, ആ പരമമായിരിക്കുന്ന ശക്തിനെ ഒരു പ്രകാശ നക്ഷത്രം നിങ്ങളാകുന്ന സ്റ്റാറിൻ്റെ മേലെ വന്ന് നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് നന്നായിട്ട് കണ്ടു നോക്കുക, അകക്കണ്ണുകൊണ്ട് നന്നായി തിളങ്ങുന്ന ഒരു വെള്ളി നക്ഷത്രം, അതിൻ്റെ പ്രകാശം ഇങ്ങനെ സൂപ്പറായിട്ട് 4 ഭാഗത്തേക്ക് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, സ്പ്രെഡ് ആവുന്നുണ്ട്. ആ സ്റ്റാറ് തലയുടെ മേലെ വന്ന് നിൽക്കുന്നതായിട്ട് കാണുക. എന്നിട്ട് ആ കിരണങ്ങൾ പതുക്കെ ഫ്ലോ ചെയ്യുന്നു, ഞാനാകുന്ന നക്ഷത്രത്തിൽ വീഴുന്നു, അതിങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് മാറുന്നു. ആ ദൃശ്യം എത്ര ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ അത്രയും നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൂടിക്കൊണ്ടിരിക്കും. ഒരു പ്രാവശ്യം നിങ്ങൾ രാവിലെ ഏർലി മോർണിംഗ് അവറിൽ ചെയ്യുക, അത് കഴിഞ്ഞ ശേഷം പിന്നെ സന്ധ്യാസമയത്ത് നിങ്ങൾ അന്തരീക്ഷമൊക്കെ നല്ല സ്വസ്ഥമായിട്ട്, ഇനി സന്ധ്യയ്ക്ക് വളരെ ബിസി ആയിട്ടുള്ള ആളുകളാണെങ്കിൽ രാത്രി ഉറങ്ങുന്നതിനേക്കാൾ മുന്നേ നിങ്ങളുടെ ബെഡിലിരുന്ന് കുറച്ച് പ്രാക്ടീസ് ചെയ്യുക. പഠിക്കാനിരിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കാനിരിക്കുന്നതിനേക്കാൾ മുന്നേ ഒരു 5 മിനിറ്റ് സമയം ഈ ഒരു ടെക്നിക്ക്, ആദ്യം പുറത്ത് കിടക്കണം, ഇങ്ങോട്ട് വരണം. എങ്ങനെയാണ് ഈ ടെക്നിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ അഥവാ ഏകാഗ്രത കൂടുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മുടെ ബുദ്ധി എന്നുള്ളതായിരിക്കുന്ന കപ്പാസിറ്റിക്കാണ് എല്ലാ കാര്യങ്ങളെയും കാണാനുള്ളതായിരിക്കുന്ന ശക്തി. പഠിച്ച കാര്യങ്ങളെ ഓർക്കുന്ന സമയത്ത് അത് എത്ര ക്ലിയർ ആയിട്ട് അതിൻ്റെ ചിത്രത്തെ നമ്മൾ സ്വീകരിച്ച് വെച്ചിട്ടുണ്ടോ, ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടോ, അത്രയും ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്ലാരിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള സ്ക്രീനായി പ്രവർത്തിക്കുന്ന നമ്മുടെ മനസ്സായിരിക്കും. ഇവിടെ നമ്മൾ എന്താ അഭ്യസിച്ചത്? ഒരു പോയിൻ്റ് ഓഫ് ലൈറ്റ്. ലൈറ്റ് എല്ലാവർക്കും അറിയാം, സ്റ്റാർ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മളെ ഒരു സ്റ്റാറായിട്ട് കണ്ടു, നിങ്ങളുടെ ബുദ്ധി എന്നുള്ള നേത്രം കൊണ്ട് ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് ആ സ്റ്റാറിനെ കണ്ടു, ഒപ്പം നിങ്ങളുടെ മനസ്സുകൊണ്ട് അതിൻ്റെ ഫീലിംഗ് എക്സ്പീരിയൻസ് ചെയ്തു. ഇത് കാണുന്ന സമയത്ത് ഞാനൊരു പീസ്ഫുൾ സോളാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിലോ, വളരെ ഈസി ആയിട്ട് ലൈറ്റ് ബ്ലൂ റേസ് സ്പ്രെഡ് ചെയ്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം, അതിൻ്റെ കൂളിംഗ്, അതിൻ്റെ സ്വീറ്റ്നെസ് എല്ലാം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. പിന്നെ ആ ശാന്തി സാഗരനായിരിക്കുന്ന ഭഗവാൻ, ഈശ്വരൻ, അല്ലാഹെന്നോ എന്ത് വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ, ആ ഒരു പ്രകാശത്തെ കാണുക, അതിനുള്ള റേസ് വരുന്നത് കാണുക. എഗെയിൻ ഒരു പ്രാവശ്യം കാണുക, വീണ്ടും വരിക, വീണ്ടും പോവുക. ഇത് എത്ര തവണ കൂടുതൽ ഒരു ദിവസം നിങ്ങൾ അഭ്യസിക്കുന്നുണ്ടോ അത്രയും നിങ്ങളുടെ ബുദ്ധിയുടെ വിഷ്വലൈസേഷൻ പവർ, കാര്യത്തെ കാണാനുള്ള ശക്തി കൂടും. മനസ്സും ബുദ്ധിയും ഒന്നിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്ന പ്രാക്ടീസ് നിങ്ങൾ ചെയ്യും. ഇതിൻ്റെ പേരാണ് കോൺസെൻട്രേഷൻ. ഈ മെഡിറ്റേഷൻ സ്ഥിരമായി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയതായിരിക്കുന്ന ഒരു കാര്യം പോലും വെറും 5 മിനിറ്റ് കൊണ്ട് പഠിച്ചു കഴിഞ്ഞ് നന്നായി പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. മീൻസ് 2 മണിക്കൂർ നിങ്ങൾ പഠിച്ചിരുന്ന കാര്യത്തെ 1.5 മണിക്കൂർ പോലും ഇല്ലാതെ പഠിച്ചു കഴിഞ്ഞുകൊണ്ട് നന്നായി പെർഫോം ചെയ്യാൻ ബാക്കി സമയം കൊണ്ട് എക്സ്ട്രാ ആക്ടിവിറ്റീസിൽ കൂടി നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. ഇതിനുള്ളതാണ് ഈ മെഡിറ്റേഷൻ. ഞാനതിൻ്റെ കമൻ്ററിയോടുകൂടെ നിർത്തുകയാണ്. ഞാൻ ആത്മ പ്രകാശബിന്ദുവായി ഭ്രൂമധ്യത്തിൽ തിളങ്ങുകയാണ്. ഒരു നല്ല ഷൈനിങ് സ്റ്റാർ എൻ്റെ തലയ്ക്ക് മേലെ മറ്റൊരു സ്റ്റാർ വന്ന് നിന്നിരിക്കുന്നു. ആ പ്രകാശകിരണം എന്നിലേക്ക് പൊഴിയുന്നു. ഞാൻ ആ കൂൾനെസ്, ലൈറ്റ് ബ്ലൂ റേസ്, ആ കൂളിംഗ് ഞാൻ ഫീൽ ചെയ്യാണ്. ആ ലൈറ്റ് എന്നിൽ മുഴുവൻ സ്പ്രെഡ് ചെയ്യാണ്. ഞാൻ ആത്മ ഇതിൽ നിന്ന് തലയ്ക്ക് മേലെ പോയി താഴെ ദേഹരിക്കുന്നത് കാണുന്നു. പിന്നെയും ഇതിലേക്ക് തിരിച്ചു വരുന്നു, പിന്നെയും പോകുന്നു. വീണ്ടും ആ പരമമായിട്ടുള്ള സ്റ്റാറിനെ കാണുന്നു, ശക്തി നിറയ്ക്കുന്നു, തിരിച്ചു വരുന്നു. ഈ അഭ്യാസം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഇത് വളരെ സിമ്പിൾ മെഡിറ്റേഷനാണ്, നിങ്ങൾക്ക് നല്ല കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് സാധിക്കട്ടെ. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ തുറന്ന് അതിൻ്റെ മുകളിൽ സെർച്ച് ബാറിൽ BK Sheeba എന്ന് ടൈപ്പ് ചെയ്യുക. അതിൽ BK Sheeba എന്ന ചാനൽ ക്ലിക്ക് ചെയ്യുക. അതിൽ സബ്സ്ക്രൈബ് എന്ന ചുവന്ന നിറത്തിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ വലതുവശത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്.
അതിലൂടെ നിങ്ങൾക്ക് ഞങ്ങളിവിടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേസമയം നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കാനും വീഡിയോ കാണാനും സാധിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും നന്ദി.